ജനങ്ങളുടെ കൊള്ളയടിക്കുന്ന, കേരളത്തിലെ സർക്കാരിന് ഖജനാവ് കൊള്ളയടിക്കുന്ന, നമ്മുടെ വെള്ളം ചോരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇപ്പൊ ഖജനാവ് ചോരുന്ന പദ്ധതിയായി മാറിയ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ പദ്ധതിയുടെ ഉപകാരം ഈ കുടിവെള്ളം ഇന്ന് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം ശുദ്ധജലം ലഭ്യമല്ലാത്ത സാഹചര്യം ഈ പൊന്നാനി തിരൂർ താലൂക്കുകളിൽ പാലക്കാട് ജില്ല ഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശുദ്ധജലം ലഭ്യമല്ല. ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ. പിന്നീട് ഈ ഗവൺമെന്റ് വന്ന മറ്റേ ഈ ഉദ്ഘാടനം അച്യുതാനന്ദ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അത് 120 കോടിയായി, പിന്നെ 140 കോടിയായി, 160 കോടിയിലാണ് ആ പരിപാടി പൂർത്തീകരിച്ചത്. പൂർത്തീകരിച്ച് 11 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതൊരു പാലം മാത്രമായി നിലനിൽക്കുന്നു എന്നല്ലാതെ കുടിവെള്ള പദ്ധതി കൊണ്ടുവരുവാനോ അവിടെ വെള്ളം കെട്ടി നിർത്തി ഹെക്ടർ കണക്കിന് ഏകദേശം 4344 ഹെക്ടർ ജലസേചനമാണ് കൃഷിക്ക് മലപ്പുറം ജില്ലയിലെ തിരൂര് പൊന്നാനി താലൂക്കുകൾ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 4300 ഹെക്ടർ കൃഷിക്കാണ് ഈ റെഗുലേറ്റർ കം പിടിച്ച് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ 16 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം പൊന്നാനി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തൊട്ടടുത്ത പൊന്നാനിയിലെയും തിരൂരിലെയും തവനൂരിലെയും പഞ്ചായത്തുകളുടെ 16 പഞ്ചായത്തുകൾക്ക് കുടിവെള്ള പദ്ധതി ഈ രീതിയിൽ ആവിഷ്കരിച്ച പദ്ധതിക്ക് 160 കോടി ചെലവാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും സംഭരിക്കാൻ കഴിയാതെ ഇത് നമ്മുടെ ഖജനാവിൻ്റെ ചോർച്ച മാത്രമാക്കിയുള്ള ചോർച്ചയായി ഇത് മാറിയിരിക്കുകയാണ്. ചമ്രവട്ട പദ്ധതിയുടെ ചോർച്ച നമ്മുടെ ഖജനാവിൻ്റെ ചോർച്ചയായി ഇന്ന് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഈ പദ്ധതി ഫൈലിംഗ് നടത്തുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കും, അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതൊരു വലിയ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന് വലിയൊരു അഴിമതി നിറഞ്ഞൊരു പദ്ധതിയായി ഇന്നും ഈ ചമ്രവട്ടം പദ്ധതി നിൽക്കുകയാണ്. എല്ലാ വർഷവും അറ്റകുറ്റപ്പണികളാണ്. ഈ വർഷവും പെയിൻറ്റിങ്ങിന് വേണ്ടി അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 75 ലക്ഷം റുപ്യ ആണ് ചിലവാക്കിയിട്ടുള്ളത്. പിന്നെ ഷട്ടറിൻ്റെ നിർമ്മാണത്തിന് അതിനും കോടാന കോടികളാണ്. ഇപ്പം ഈ വെള്ളം തടഞ്ഞു നിർത്തുക എന്നുള്ള ഈ കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ ഈ വെള്ളം തടഞ്ഞു നിർത്തുക അതിന് പൈലിന് വേണ്ടി 32 കോടിയുടെ പദ്ധതി തുടങ്ങി കരാറ് കൊടുത്തിട്ട് ആ പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. പറഞ്ഞ കാലാവധി കഴിഞ്ഞ് 6 മാസം നീട്ടിക്കൊടുത്ത് ആ 6 മാസം കഴിഞ്ഞ് അടുത്ത മാസം ആ 6 മാസം തീരുകയാണ്. അതിൽ വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചമ്രവട്ടം പദ്ധതി ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ വലിയ അഴിമതിയുണ്ട്. അതന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മറ്റു ഈ നിയോജക മണ്ഡലത്തിലെ ബഹുജന സംഘടനകളൊക്കെ സമരരംഗത്തായിരുന്നു. അന്ന് അതിൽ കോടിക്കണക്കിന് രൂപയുടെ മണ്ണല് കടത്തിക്കൊണ്ടുപോയി നിർമ്മാണത്തിൽ അപാകതയുണ്ട്, വേണ്ടത്ര പദ്ധതി 160 കോടിയുടെ പദ്ധതി അവിടെ നടപ്പിലായിട്ടില്ല എന്ന് ആക്ഷേപിച്ച് കോൺഗ്രസ് സമരരംഗത്തിറങ്ങിയിരുന്നു. കെ പി സെക്രട്ടറിയായ അജയ് മോഹൻ നിരാഹാര സമരം നടത്തി, ദിവസങ്ങൾ നീണ്ടുനിന്ന നിരാഹാര സമരം നടത്തി. അവിടെ ആ നടന്ന പദ്ധതിയുടെ അഴിമതി വെളിച്ചത്തുകൊണ്ട് വരണം, വിജിലൻസ് അന്വേഷണം നടത്തണം. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട്, ആ ഉത്തരവ് ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല. വലിയ അഴിമതിയാണ്. ആ എറണാകുളത്ത് നിന്നുള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ അഡ്രസ്സ് തന്നെ ഇപ്പം ഇല്ല. ഒരു വലിയ കോൺട്രാക്ടിങ് കമ്പനി വെറും കേവലം പാലത്തിൻ്റെ നിർമ്മിതി മാത്രമാണ് നടന്നത്. ഒരു 50 കോടി രൂപയോട് കഴിയേണ്ട പാലം, കേരളത്തിലെ ഏറ്റവും വലിയ പാലം 978 മീറ്റർ, ഇന്നും അതിനേക്കാൾ വലിയൊരു പാലം കേരളത്തിൽ വന്നിട്ടില്ല. യാത്രാ സൗകര്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് മാത്രമാണെങ്കിൽ 50 കോടിയോട് ഒരു പാലം ഉണ്ടാക്കാൻ പോയി 160 കോടി ചിലവാക്കേണ്ട ആവശ്യമില്ല. ഒരു യാത്രാപാലം എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്ക് പൊന്നാനിയെയും തിരൂർ മേഖലയെയും ഉള്ള ആളുകൾക്ക് ഏറ്റവും വലിയ സൗകര്യം യാത്രാ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു പാലമാണ്. ആ പാലത്തിനാണ് ഈ ശുദ്ധജലവും ടൂറിസവും അല്ലെ മത്സ്യബന്ധനവും കുടിവെള്ളവും ഒന്നും ആവിഷ്കരിക്കാത്ത, റെഗുലേറ്റർ കമ്പിടിച്ചില്ല, റെഗുലേറ്റർ ഇല്ലാത്ത ഒരു പദ്ധതിയാണെങ്കിൽ 50-60 കോടി കൊണ്ട് പാലമുണ്ടാക്കി തീർക്കാമായിരുന്നു. പൊതുഖജനാവിൻ്റെ കൊള്ളയടിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇപ്പോഴും പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സിവിൽ വർക്കിൽ ഉപയോഗിക്കുന്നതാണ് സിമൻറ്റ്. ആ സിമൻറ്റിൽ അതിൻ്റെ ഗുണമേന്മയുടെ പ്രശ്നം, അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവൃത്തി ആദ്യം കരാറുകാരന് കൊടുത്തിരിക്കുന്ന ഒരു തുക,
ഇപ്പോൾ ആ കരാർ അധിക തുക കിട്ടുന്നതിന് വേണ്ടി വേഗതയിലും വ്യഗ്രതയിലും നിർമ്മാണ പ്രവൃത്തി നടത്തി ടെൻഡർ പോലും ഇല്ലാതെ അധിക തുകയിൽ അദ്ദേഹത്തിന് തന്നെ നിർമ്മാണ പ്രവൃത്തി എത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ അധിക കരാർ കിട്ടാൻ കഴിയുന്ന രീതിയിലുള്ള നീക്കുപോക്കുകൾ അത് റിപ്പോർട്ട് ചെയ്ത അതല്ലെങ്കിൽ അത് നിർമ്മാണ പ്രവൃത്തിയിൽ നിയമാനുസൃതമല്ല നടപടികൾ മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ട് പരിശോധിച്ച് ബോധ്യമായ ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരെ നാടുകടത്തുക അവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുക അവരുടെ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികളൊക്കെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ കഴിയുന്നൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമേറിയ ഇടപെടൽ ജാഗ്രതയോടുകൂടി ഇടപെടൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളായകൾ നിരന്തരം ഈ സംസ്ഥാന സർക്കാരിനോടൊക്കെ അവരുടെ പ്രതിനിധികളോടൊക്കെ വിഷയം പറഞ്ഞിട്ടും ഈ നാളിത്ര കഴിഞ്ഞിട്ടും ഇന്നും അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ ഗൗരവമേറിയ പ്രക്ഷോഭ പ്രതിഷേധ പരിപാടികൾ ഇതിൽ ഉയർന്നു വരേണ്ടതുണ്ട് കോൺഗ്രസ് ആ കാര്യത്തിൽ നിയമപരമായി ചെയ്യാവുന്ന വിഷയങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ജനകീയ പ്രക്ഷോഭ പരിപാടികൾ മറുഭാഗത്തും സംഘടിപ്പിച്ച് ഇത്രയും വലിയ ഒരു ജനകീയ പ്രതിരോധ പ്രക്ഷോഭ പരിപാടികൾ നിരന്തരം ഉയർന്നിട്ട് പോലും കണ്ണു തുറക്കാത്ത ജനപ്രതിനിധികളാണ് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളാണ് നമ്മുടെ രണ്ട് നിയോജക മണ്ഡലങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ ഈ ജനസമുച്ചയത്തെ ഈ ജനസമൂഹത്തെ അപഹാസ്യരാക്കുന്ന കൊഞ്ഞനം കുത്തുന്ന സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഗൗരവമേറിയ ഈ വിഷയത്തിൻ്റെ ഗൗരവ തലം ഉൾക്കൊണ്ട് ഇതിൽ കൊള്ള നടത്തുന്ന സംഘങ്ങളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ മുമ്പിലുള്ള ബാധ്യത അത് നിർവഹിക്കാൻ നമ്മുടെ വിജിലൻസ് സംവിധാനങ്ങൾക്ക് നിയമപരമായി കഴിയുന്ന രീതിയിലുള്ള പരാതികൾ ബോധ്യപ്പെടുത്തി തീർപ്പ് കൽപ്പിക്കാത്ത പക്ഷം നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ സന്നദ്ധമാണ് അപ്പോൾ ആദ്യപടി എന്നുള്ള നിലയിൽ അത്തരം ഒരു പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിക്കും അതോടൊപ്പം രണ്ടാമത്തെ ഘട്ടം എന്നുള്ള നിലയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഇറിഗേഷൻ്റെ ഇതിൻ്റെ പ്രൊജക്ട് ഓഫീസ് എന്ന് പറയുന്നതും ഓഫീസർമാരെന്ന് പറയുന്നതും ഇത്തരം പ്രവർത്തികൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരു കേന്ദ്രങ്ങളായി മാറുകയും ഇതിനെയൊക്കെ ഘടകവിരുദ്ധമായി ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് സത്യസന്ധമായി പ്രവർത്തിക്കുന്നത് അവർക്ക് ആ ഓഫീസിനകത്ത് ഇരിപ്പിടം ഒരുക്കാൻ കഴിയാതെ അവരെ നാടുകടത്തുന്നിടത്തേക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു നെക്സസ് ഒരു മാഫിയ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും കരാറുകാരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വലിയ മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾ ഇറിഗേഷൻ ഓഫീസിലേക്ക് പ്രൊജക്ട് ഓഫീസിലേക്കുള്ള ബഹുജന മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ ആ കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ നടത്തിയ മാധ്യമ സുഹൃത്തുക്കൾ ഇനിയും ജാഗ്രതയോടുകൂടി വിഷയത്തെ ഇടപെട്ട് കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് UAE മികച്ച ജോലിയും വരുമാനവും നേടാം അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി TTC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ BBA വിത്ത് ഏവിയേഷൻ ജേർണലിസം ലോജിസ്റ്റിക് സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എത്ര കണ്ടാലും മതി വരാത്ത രസകരമായ കാഴ്ചയുടെ വേറിട്ട ലോകത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ രാത്രി 9:30 വരെ ഈ അവധിക്കാലം ആഘോഷമാക്കൂ കുട്ടികളും മുതിർന്നവരും അക്വാ എക്സ്പോ പൊന്നാനി MES കോളേജ് ഗ്രൗണ്ട് പൊന്നാനി